ആദ്യം അവർ ഭക്ഷണത്തിൽ പിടിമുറുക്കി. അപ്പോൾ നമ്മൾ ആരും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ ആദർശത്തിൽ തൊട്ടു. അപ്പോഴും നമ്മൾ മൗനികളായി. അത് കഴിഞ്ഞപ്പോൾ അവർ പണത്തിൽ തൊട്ടു. അപ്പോൾ നമ്മളെല്ലാം വാചാലരായി. അല്ലേ?
അങ്ങനെയല്ലേ? ആദ്യം അവർ ഭക്ഷണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായി. അത് കഴിഞ്ഞപ്പോൾ അവർ അടുത്തതവർ ആദർശത്തിൽ തൊട്ടു, ഏകസിവിൽ കോഡ്, അപ്പോൾ നമ്മൾ മൗനികളായി. അത് കഴിഞ്ഞപ്പോൾ അവർ നോട്ടിൽ തൊട്ടു, പണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മളെല്ലാം വാചാലരായി. അടുത്തതവർ കഴുത്തിൽ പിടിമുറുക്കുന്നതിന് മുമ്പ് ശബ്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണത്തിന് ശേഷം നിശബ്ദരായി കുരുമാടത്തിലേക്ക് പോവാനായിരിക്കും നമ്മുടെ വിധി എന്ന് ഈ ഒരവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ, ഒരേകാധിപതി പോലും ചെയ്യാൻ മടിക്കുന്ന പരിഷ്കാരങ്ങൾ ഒരു രാത്രി കൊണ്ട് ലോകത്തോട് പറയുമ്പോൾ ഇവർ ഒന്നിനും മടിക്കാത്തവരാണ് എന്ന് ഇത് നമുക്ക് തെളിയിച്ചു തരുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനപ്പുറത്തേക്കൊരു വിശദീകരണം ആവശ്യമില്ല. നാളെ ഒരു രാത്രിയിൽ ഏകസിവിൽ കോഡ് നിലവിൽ വന്നു എന്ന് 12 മണിക്ക് പറഞ്ഞാൽ ഏകസിവിൽ കോഡ് സമസ്ത പോർമുഖത്തിറങ്ങിയത് വെറുതെയല്ല. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ഭരണാധികാരിക്കും ചുറ്റുവട്ടത്തുള്ള ഉപദാപക വൃന്ദത്തിനും നാളെ ഒരു പാതിരാത്രി 12 മണിക്ക് മറ്റന്നാൾ മുതൽ ഏകസിവിൽ കോഡ് നിലവിൽ വന്നു എന്ന് പറയാൻ കഴിഞ്ഞാൽ അന്ന് നമുക്ക് ക്യൂ നിൽക്കാൻ HEMMകളുടെ വരികൾ മതിയാവുകയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പൊ നോട്ട് പരിചയിച്ചപ്പോ നമുക്ക് പിന്നെ ഇതില്ലാതെ ഒന്നും നടക്കില്ല. ഏതായാലും ഒരു കാര്യം, ഞാനിതിനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ചെയ്ത ശുദ്ധ എന്തെന്ന് അതിനൊരു പറയാൻ മലയാളത്തിൽ തന്നെ വേറെ വാക്കുകളില്ല. എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇത്രയും നാൾ പറഞ്ഞത് ഇവിടുത്തെ മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ അവരുടെ തട്ടിന്റെ പുറകിലും കട്ടിലിന്റെ അടിയിലും അടുക്കളയുടെ ഉള്ളിലും കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു. ഏതായാലും ഇതിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുടെ കണക്കെടുക്കട്ടെ. ആരുടെ കയ്യിലാണ് കള്ളപ്പണമുള്ളത്? അംബാനിയുടെ കയ്യിലാണോ അദാനിയുടെ കയ്യിലാണോ? അതല്ല, മലപ്പുറത്തെ കാക്കായുടെ വീടിന്റെ കട്ടിലിന്റെ അടിയിലായിരുന്നു എന്ന് ഇനി നിക്ഷേപിക്കുന്നവരുടെ കണക്കുകൾ പുറത്തു വരുമ്പോ ഇത്രയും നാൾ മറ്റുള്ളവരുമ്പിൽ കള്ളപ്പണം സൂക്ഷിച്ചിട്ട് അതിർത്തിക്കപ്പുറത്തുനിന്ന് വരുന്ന ഹവാലാപ്പണത്തിൽ ഭീകരവാദം നടത്തുന്നവർ എന്ന ഒരു മാറാപ്പ് പേര് ഇവിടുത്തെ ന്യൂനപക്ഷം തലകുനിച്ചു നടന്നിരുന്നു. ഇനി ഏതായാലും ഇതോടുകൂടി ആരുടെ കയ്യിലായിരുന്നു ഇത് ഉണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാമെന്ന ഒരാശ്വാസം കൂടി ഇതിന്റെ പുറകിലുണ്ട്. ഏതായാലും ആർക്കാണ് ഇത്, ആരുടെ കയ്യിലാണ് കള്ളപ്പണമുള്ളത്? എത്ര ലക്ഷം കോടിയാണ് അംബാനി വെളുപ്പിച്ചെടുത്തത്? നവംബർ ഡിസംബർ 30 1000 500 അസാധുവാകും. അതോടുകൂടി 1000 500 കാലാവധി തീരും. അന്ന് ജിയോടെ കാലാവധിയും തീരും. ഡിസംബർ 30 1000 500 കാലാവധി തീരും. അന്ന് ഡിസംബർ 30 അംബാനിയുടെ ജിയോടെ കാലാവധിയും തീരും. ഇത് കേവലം ഒരു ആകസ്മികതയാണോ? ഇത് കേവലം ഒരു യാദൃച്ഛികതയാണോ? ഇതിനേക്കാൾ മുമ്പ് 100 500 നോട്ട് തന്റെ ക്യാബിനറ്റും മന്ത്രിസഭാംഗങ്ങളെ മുഴുവനും 6 മണിക്കൂർ റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് താനും പ്രധാനമന്ത്രിയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും മാത്രമറിഞ്ഞ ലോകത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് പാതിരാത്രി 12 മണിച്ച് പ്രഖ്യാപിച്ച പ്രഖ്യാപനം തന്റെ മന്ത്രിമാരെ പോലെ സഹമന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കാതെ 6 മണിക്കൂർ അവരെ സ്ഥിരീകരിച്ച റൂമിൽ പൂട്ടിയിട്ടിട്ട് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും മാത്രം അറിഞ്ഞു നടത്തിയ പ്രഖ്യാപനം എന്ന് പറഞ്ഞ പ്രഖ്യാപനം 6 മാസം മുമ്പ് എങ്ങനെയാണ് ഗുജറാത്തിലെ പത്രത്തിൽ വാർത്തയായത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഈ ഡെസ്കുകളിൽ ഇരുന്നിട്ട് കണക്കുകൾ വീഴ്ത്തുന്ന സാമ്പത്തിക സംഖ്യ വിദഗ്ധന്മാർക്ക് കഴിയുന്നില്ല എന്നത് ഇതിന്റെയൊക്കെ പുറകിലെ പിന്നാമ്പുറങ്ങളുടെ കഥയാണ്. ഇവിടെ വലയുന്നത് ATMന്റെ മുമ്പിൽ കോടിപതികളില്ല, ATMന്റെ മുമ്പിൽ ലക്ഷാധിപതികളില്ല. രാവിലെ വൈകിട്ട് വരുന്ന തന്റെ അച്ഛന്റെ കയ്യിലെടുക്കുന്ന പച്ചരിയുടെ വിശപ്പ് നോക്കിയിട്ട് വിശന്നൊട്ടിയ വയറുമായി നിൽക്കുന്ന മക്കൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അച്ഛൻ ബാങ്കിന് മുമ്പിൽ ക്യൂ നിന്ന് തളർന്നു വീണു എന്ന് പറയാൻ മാത്രത്തിൽ മറന്നു പോകുമ്പോ അവിടെ ക്യൂ നിൽക്കുന്നവരിൽ അംബാനിയും അദാനിയും ഇല്ല എന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവണന്മാർ നമ്മുടെ മേൽ ആധിപത്യം നടത്തും എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. എന്റെ സമയം ഇന്നും കുറവാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് പറയുന്നു നോക്കി നടക്കാൻ ആളുകൾ. ഇപ്പൊ എല്ലാരും എന്റെ പുറകെയാണ്. ഞാൻ എന്ത് പറയുന്നു എന്നാണ്, ആരെങ്കിലും ഉണ്ട് റെക്കോർഡ് ചെയ്ത് അയച്ചുകൊടു. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നേരിട്ട് കാണുമ്പോൾ കയ്യിൽ തൊട്ടുള്ള സൗഹൃദമാകാം, പക്ഷേ നേരിട്ട് കാണുമ്പോൾ കാലിൽ കമിഴ്ന്നു കിടക്കുന്ന വിധേയത്വം നമുക്ക് അന്യമാണ്. ആ വിധേയത്വം പാടില്ല. മുമ്പിൽ കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാവാം, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷേ മുമ്പിൽ കാണുന്നവന്റെ കാലിൽ കമിഴ്ന്നു വിടുന്ന വിനീത വിധേയന്റെ വിഡ്ഢിവേഷം കെട്ടുന്ന വിധേയത്വം
അത് ആപൽക്കരമാണ്. ആ വിധേയത്വം നമുക്ക് അന്യവുമാണ്, പ്രത്യേകിച്ച് ആദർശത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെ നാം എതിർക്കുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഹല്ലിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ സാധു സംരക്ഷണ സമിതിയുടെ പ്രസംഗത്തിൽ വിളിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് കരുനാഗപ്പള്ളി ഞാനൊരു പ്രസംഗത്തിൽ പങ്കെടുത്തു. 4 മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്തു. 5-ാമതൊരു ഹിന്ദു പെൺകുട്ടിയാണ് ചെറുപ്പക്കാർ വിവാഹം ചെയ്തു കൊടുത്തത്. 4 മുസ്ലിം പെൺകുട്ടികളുടെ നിക്കാഹ് നടക്കേണ്ടതുപോലെ നടന്നു. അതേ വേദിയിൽ ആ ഹിന്ദു പെൺകുട്ടിയുടെ വിവാഹം അവളുടെ മതാചാര പ്രകാരം അതേ വേദിയിൽ നടന്നു. ഇതാണ് ഞങ്ങളുടെ കയ്യിൽ തട്ടിയുള്ള സൗഹൃദം. പക്ഷേ ആ ഹൈന്ദവ പെൺകുട്ടി വിവാഹം കഴിച്ചതുപോലെ ഞങ്ങളുടെ 4 മുസ്ലിം പെൺകുട്ടികളും കൂടി വിവാഹം കഴിക്കാൻ അതേ ആചാരം മതി എന്ന് പറഞ്ഞാൽ കാലിൽ കമിഴ്ന്നു കിടക്കുന്ന ആ വിധേയത്വത്തിന് നമ്മൾ തയ്യാറല്ല. പക്ഷേ ഞങ്ങളുടെ വിവാഹത്തിന്റെ സദസ്സിൽ ഞങ്ങൾ തന്നെ തൊപ്പിയും താടിയും വെച്ച ഹൈന്ദവ പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുക്കും. അത് ഞങ്ങളുടെ സൗഹൃദമാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ വാക്കവിയെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ച അച്ഛൻ പറഞ്ഞ ആ സൗഹൃദം, ഞാൻ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് ഞാൻ വില കൊടുക്കുന്നു. അത് ഒരു ആത്മാവിന്റെ സൗഹൃദമാണ്. മനുഷ്യ ലോകം മുഴുവനെ നിന്റെ കൈവെള്ളയിൽ നേടി, ബട്ട് ലോസസ് ഹിസ് സോൾ, നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ. മത്തായി സുവിശേഷം, ദ ഗോസ്പൽ അക്കോർഡ് ഓഫ് മത്തായി, മത്തായി സുവിശേഷം 24-ാം വാക്യം, മനുഷ്യ ലോകം മുഴുവനെ നിന്റെ കൈവെള്ളയിൽ കിട്ടിയിട്ടും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് അതുകൊണ്ട് എന്ത് കാര്യം? ബട്ട് ലോസസ് ഹിസ് സോൾ, ആത്മാവ് നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യന് ലോകത്ത് അവൻ ഏത് മതവിശ്വാസിയായിട്ട് എന്ത് കാര്യം എന്ന് മത്തായി സുവിശേഷം അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങാപ്പുഴയിലെ അച്ഛൻ എന്നെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ആ ആത്മാവിന്റെ സൗന്ദര്യത്തിന് നന്ദി. അള്ളാഹു നമ്മുടെ സൗഹൃദങ്ങളെ നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ആ സൗഹൃദങ്ങളെ നിലനിർത്തി തരട്ടെ. കൂടുതൽ ആമുഖങ്ങളും ഞാൻ രാമന്റെ കഥ പറഞ്ഞതുപോലെ, രാമനോട് ഒരിക്കൽ രാവണൻ ചോദിച്ചു, രാമ എന്റേക്കാൾ വലിയ രാജ്യമാണ് നിന്റേത്, എന്നിട്ടും നിന്റെ മുമ്പിൽ ഞാൻ തോറ്റു. നിന്റേക്കാൾ വലിയ പട്ടാളമാണ് എന്റേത്, എന്നിട്ടും രാമ നിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു. നിന്റേതിനേക്കാൾ വലിയ ആയുധമാണ് എന്റേത്, എന്നിട്ടും ആയുധബലം കൂടുതൽ എനിക്കായിട്ടും രാമ നിന്റെ മുമ്പിൽ രാവണനായ ഞാൻ പരിചയപ്പെട്ടല്ലോ. രാമ നിനക്കൊരു തലയുള്ളൂ, ഒരു തലയുള്ള നിന്റെ മുമ്പിൽ 10 തലയുടെ ബുദ്ധി എനിക്കുണ്ടായിട്ടും ഞാൻ നിന്റെ മുമ്പിൽ തോറ്റുപോയല്ലോ രാമ. ആ സമയത്ത് രാമൻ രാവണനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. രാമൻ പറഞ്ഞു രാവണനോട്, രാവണ നിന്റെ കയ്യിലെല്ലാമുണ്ട്, പക്ഷേ ലക്ഷ്മണനെ പോലെ ഒരു അനുജൻ നിനക്കില്ലാത്തതാണ്, ഒരു സഹോദരനില്ലാത്തതാണ് രാവണ, നിന്റെ പരാജയ കാരണം എന്ന് പറഞ്ഞു. രാമൻ ലക്ഷ്മണനെ പോലെ ആപത്ഘട്ടത്തിൽ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്മണനെ പോലുള്ള ഒരു സഹോദരൻ നിനക്കില്ലാതെ പോയതാണ് രാവണ, നിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് രാമൻ രാവണനോട് പറഞ്ഞു പത്രേ. അതുകൊണ്ട് ലക്ഷ്മണനെ പോലെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോ ഏക സിവിൽ കോഡ് ആകെ ലക്ഷ്യം വിളിക്കുന്നവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും മാത്രമാണ്. അതുകൊണ്ട് ഫാദറിനോട്, ലക്ഷ്മണനെ പോലെ രാമന്റെ മറുഭാഗത്തുനിന്ന് ലക്ഷ്മണനെ പോലെ ഒന്നിച്ചു പോരാടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ രാവണന്മാർ നമ്മുടെ മേൽ ആധിപത്യം പുലരുന്ന ഒരു കാലത്ത് നമുക്ക് പിന്നീട് ആ ആധിപത്യത്തിന്റെ കീഴിൽ നിൽക്കാനേ കഴിയൂ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ വാക്ക് കേൾക്കുന്നുവെങ്കിൽ ഞാൻ ഒരു വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ സമയത്ത് പറയേണ്ടത് അവിടെ വെച്ച് പറയണമല്ലോ, ഇല്ലെങ്കിൽ പിന്നീട് മാറി എന്ന് പറഞ്ഞിട്ട് കേൾ. ഇതൊന്നും ബാത്റൂമിൽ ഇരുന്നിട്ട് പറയേണ്ടതല്ല, ഇത് നെഞ്ചുക്കോടെ നേരിട്ട് എന്ന് പറയേണ്ടത്, ഇത് ആൺകുട്ടികൾ പറയേണ്ടതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.